അത്യാവശ്യം പ്രകൃതിയും പ്രകൃതി ഭംഗിയും പിന്നെ ആർട്ട് ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടി ഒത്തിരി തമാശയും കൂടി കലർന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പൊ രാവിലെ ഒന്ന് നടക്കാനിറങ്ങിയതാണ്. ഈ ഒരു സൈഡിലൊക്കെ നല്ല മഞ്ഞുണ്ട്. ഇപ്പം എവിടെ നിന്ന് നോക്കിയാൽ പുഴയൊക്കെ കാണാൻ പറ്റുള്ളൂ, പക്ഷെ മഞ്ഞു മൂടിയ കാരണം ഇപ്പോൾ കാണാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. രാവിലെ തന്നെ കുറെ പക്ഷികളൊക്കെ ഇവിടെ നന്നായിട്ട് ബഹളം കൂട്ടുന്നുണ്ട്. നമുക്കൊന്ന് ആസ്വദിച്ച് നോക്കിയാലോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഈ ഒരു സ്ഥലത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, എങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നതൊക്കെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു സ്ഥലത്തിൻ്റെ കുറച്ച് പ്രത്യേകതകളും അതുപോലെ പ്രകൃതി മനോഹരമായിട്ടുള്ള കുറച്ച് ദൃശ്യങ്ങളുമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ജീപ്പ് വന്ന റോഡിൽ കൂടെയാണ് ഞാൻ നടക്കുന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നടക്കാൻ പറ്റൂല, ഇതുപോലെ സ്റ്റോപ്പില്ലാതെ വേണം ഓടാനായിട്ട്. കുത്തനെ ഉള്ളൊരു താഴ്ചയാണ് കേട്ടോ, പിന്നെ താഴെ മാത്രമേ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കുന്നിറങ്ങുമ്പോഴേ നമുക്ക് സ്റ്റോപ്പൊന്നും ഇല്ലാണ്ട് പോവാം. കുന്ന് കയറി തന്നെ കൂടെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. സ്ഥലമാണിത്. അപ്പോൾ കണ്ടോ മലങ്കാടുകളൊക്കെ ഇതുപോലെ തന്നെയാണ്. ഇവിടുന്ന് ഇവിടെ ഫുൾ ഫോറസ്റ്റ് ഏരിയ പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അക്കരെ ഞാൻ ഇല്ലസ്ട്രേഷൻ കാണിച്ചിരുന്നു. ഞങ്ങളുടെ കുന്നിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ആണെന്ന്. ആ ഫോറസ്റ്റ് ആണ് ഞാൻ കുറച്ചും കൂടെ അപ്പുറത്തോട്ട് നടന്നാൽ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ കാണിച്ചു തരാം. അക്കരയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ജനവാസ മേഖലയാണെന്ന് പോലും മനസ്സിലാവില്ല. അത്രയും മേലും കാട് പിടിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടെ പ്രകൃതി മനോഹരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ വ്ളോഗിലൂടെ കാണാം. ഇവിടെയാണ് നേരത്തെ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം മഞ്ഞൊക്കെ മാറി നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഹെഡ്ഫോൺ യൂസ് ചെയ്താൽ പുഴ ഒഴുകുന്ന സൗണ്ട് വരെ കേൾക്കാം. ചില സമയത്ത് ഈ ഏരിയയിലൊക്കെ ആനകൾ കുളിക്കുന്ന നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് തെങ്ങമ്മയിൽ നമ്മുടെ സ്ഥിരം അതിഥി വന്നിരിക്കുന്നത് കണ്ടത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുക്കള ഭാഗത്തോട്ട് വരും, ഉണ്ടല്ലേ. അപ്പോൾ അത് സ്ഥിരമായിട്ട് തെങ്ങിൻ്റെ മുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ വൈകുന്നേരം വരും കേട്ടോ. അപ്പോൾ രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മളിവിടെ അരിയൊക്കെ ഇട്ട് വെക്കും. അപ്പോൾ അത് വന്നിട്ട് കൊത്തിത്തിന്നാനാണ് ഇത് വരുന്നത്. അപ്പോൾ എന്നെ കണ്ടിട്ടാണ് അതിങ്ങനെ പതുങ്ങി പതുങ്ങി കളിക്കുന്നുള്ളത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഇങ്ങനെ പീലിയൊക്കെ വീണ് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ധാരാളം ഇഴജന്തുക്കളും ഉണ്ട്. അപ്പോൾ അതൊന്നൊക്കെ ഒരു രക്ഷയും കൂടിയാവും. സാധാരണയായിട്ട് ഈ ഒരു ആൺമയിൽ മാത്രമാണ് വരാറുള്ളത്. ചില സമയങ്ങളിൽ ഒന്ന് രണ്ട് പെൺമയിലുകളും അല്ലെങ്കിൽ കൂട്ടങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞിട്ട് അരിയൊക്കെ കൊത്തിയിട്ട് ഇനി അടുത്ത വീട്ടിലോട്ട് ഇങ്ങനെ പറന്നു പോകും താഴ്ഭാഗത്തോട്ട്. ദീപാവലി സീസണൊക്കെ ആയതുകൊണ്ട് ഒരു രംഗോലിയൊക്കെ ഇട്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ നാച്ചുറൽ കളേഴ്സായ അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടാവില്ലേ, അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ദീപാവലിയൊന്നും വലുതായിട്ട് അങ്ങനെ ആഘോഷിക്കാറൊന്നും അല്ല കേട്ടോ.
അപ്പോൾ അടുത്തൊരു ക്രാഫ്റ്റ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും വെച്ചിട്ടാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ തെങ്ങിൻ്റെ ഓലയൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒരേ സൈസാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. പിന്നെ ബാക്കി വരുന്ന ഓലയൊക്കെ ഉണ്ടാവില്ലേ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ ഈ ഒരു ഓല കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു വാച്ചൊക്കെ ഉണ്ടാക്കുന്ന പരിപാടി. അപ്പോൾ ഒന്ന് കൂട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും വീഡിയോ ഒരുപാട് ലെങ്തി ആവും, അതുകൊണ്ട് ഞാൻ എൻ്റെ ട്യൂട്ടോറിയലൊന്നും ഇടുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഞാൻ സ്കൂളിൽ പോയ വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ മലമുകളിൽ പോയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നുള്ളത്. ഭയങ്കര കാടുമൂടിയിട്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ തന്നെ ഈ വഴിയിലൂടെ പോകാനായിട്ട് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഈ മലമുകളിൽ താമസിക്കുന്ന കുറച്ച് വീട്ടുകാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ ഇതാണ് വഴിയുടെയൊക്കെ അവസ്ഥ. ഇപ്പോൾ കൊറോണ കാലം കൂടെ ആയതുകൊണ്ട് പോകുന്നവരും കൂടെ ഇപ്പോൾ വീട്ടിലായതോടെ ഈ കാടൊക്കെ രണ്ട് സൈഡിൽ ഇതുപോലെ മൂടിയിട്ട് വഴിയൊക്കെ മൂടിയിട്ടുണ്ട്. അപ്പോൾ കല്ലും മുള്ളും താണ്ടി പണ്ട് സ്കൂളിൽ പോയത് ഇതുപോലെയാണ്. ഒരു 2 കിലോമീറ്റർ കൊടുങ്കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് വേണം, അതിൻ്റെ ഇടയിൽ വീടൊന്നും ഇല്ല കേട്ടോ, 2 കിലോമീറ്റർ അപ്പുറം ഉള്ള ബസ് സ്റ്റാൻഡിൽ എത്താൻ വേണ്ടിയിട്ട്. പേടി എന്താണെന്നറിയാതിരുന്ന കുട്ടിക്കാലത്ത് ഒറ്റയ്ക്ക് ഇതിലെ കൂടെ പോയിട്ടുള്ള ഞാൻ ഇപ്പോൾ അത്യാവശ്യം ധൈര്യമൊക്കെ സംഭവിച്ചതിന് ശേഷം അച്ഛനെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നുള്ളത്. വഴിനീള അച്ഛ പാമ്പുണ്ടാവുമോ പാമ്പുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്തായാലും ഞാനത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുന്നില്ല. ഞാനിപ്പോൾ നടന്നുകൊണ്ടുണ്ടായ ആ ഒരു സ്ഥലമില്ലേ, അത് മഴക്കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ മഴ വെള്ളം നിറഞ്ഞിട്ട് ഒഴുകുന്ന കുഴിയുണ്ട്, ആ കുഴിയിൽ നിന്നാണ് ഇങ്ങനെ മഴ വെള്ളം നിറഞ്ഞിങ്ങനെ ഒഴുകുന്നുള്ളത്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ ഞാൻ ഒരു അത്യാവശ്യം വഴി കാണുന്നുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മുമ്പൊക്കെ ഇവിടെയും അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ, നേരത്തെ കണ്ടതുപോലെ. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഇടയിലാണ് ഈ ഒരു റോഡൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ മൊത്തമായിട്ട് കാട് മൂടിയിട്ടിരിക്കുമായിരിക്കും. ഞങ്ങൾ ചെറിയ കുട്ടികൾ മാത്രം ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടന്നു പോവുമായിരിക്കും. അപ്പോൾ ബസ് സ്റ്റാൻഡിലോ സ്കൂളിലോ എത്തിയാൽ എത്തി, വീട്ടിലെത്തിയാൽ എത്തി, അങ്ങനെയൊക്കെയാണ്. ഇതാണ് കല്ലുമുള്ളൊക്കെ നിറഞ്ഞ വഴി. അപ്പോൾ കുട്ടിക്കാലത്തെ കഷ്ടപ്പാടുകളൊക്കെ ഇത്തിരി മനസ്സിലായില്ല. അങ്ങനെയാണ് കഥകളൊക്കെ. പിന്നെ ഞാൻ കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസൊക്കെ കിട്ടിയിട്ടോ പോകുന്ന വഴിയിൽ നിന്നും. അപ്പോൾ ഞാനതൊക്കെ ശേഖരിച്ചു കൊണ്ടുപോയി ഇനി എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കണം. അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ കുന്നിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ വന്ന വഴി അതാണ് സൈഡിൽ കൂടെ കാണുന്നുള്ളത്. അപ്പോൾ ഭയങ്കര ഭംഗിയാണ് ഈ ഒരു സ്ഥലത്തു നിന്നുള്ള കാഴ്ചകൾ കാണാനായിട്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള കുന്നുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഏരിയയിലെ തന്നെ ഏറ്റവും വലിയ കുന്നും ഇതാണ്. ഈ ഒരു കാണുന്ന പുഴയില്ലേ, അത് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഭാഗമൊക്കെ നേരത്തെ കണ്ടത്, അത് പഴശ്ശിനി പുഴയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ പുഴയുടെ ഏകദേശം എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും. കർണാടകത്തു നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പുഴയാണിത്. അത് നമ്മുടെ ചന്ദ്രഗിരി പുഴ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദിയായ ചന്ദ്രഗിരി പുഴയുടെ ഒരു കൈവഴിയായിട്ട് ഒഴുകുന്ന നദി കൂടിയാണിത്. ആ കാണുന്ന കുന്നുകളിൽ മിക്കതും ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. അപ്പോൾ അത് ഏകദേശം ഈ ഒരു സൈഡിലായിട്ടാണ് ഞങ്ങളുടെ വീട് വരിക, ആ തെങ്ങൊക്കെ വരുന്ന ഒരു സൈഡിൽ. ഇനിയിപ്പോൾ നേരം നല്ലോണം ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് വീടെത്തണം. അപ്പോൾ അത്യാവശ്യം ഞാൻ വീഡിയോ സ്റ്റാർട്ടിംഗ് ഒക്കെ ഇവിടെ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. വന്ന സ്ഥിതിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അത്യാവശ്യം ക്ഷീണം ഒക്കെ കാരണം തൽക്കാലം അച്ഛൻ്റെ കൂടെ ഒരു സെൽഫി എടുത്തിട്ട് നേരെ ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള വീട്ടിലോട്ട് അങ്ങനെ നടന്നു പോവാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ കുന്നുംപുറത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ.